നമസ്കാരം. സന്ധ്യാദീപം ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം രാമായണത്തിൽ ധർമ്മവിഗ്രഹമായ ശ്രീരാമനെയാണ് നാം ദർശിക്കുന്നത്. രാമജീവിതമാണ് ധർമ്മം. ആ ജീവിതത്തെ അനുചരിക്കുക എന്നാൽ ധർമ്മത്തിൽ ചരിക്കുക എന്നു തന്നെയാകുന്നു. ലക്ഷ്മണൻ ചെയ്യുന്നത് അതാണ്. ധർമ്മമൂർത്തിയെ അനുഗമിച്ച് ധർമ്മത്തെ അറിയുന്നു, ആചരിക്കുന്നു. ഗുരുസാന്നിധ്യത്തിൽ ധർമ്മത്തിൽ ചരിക്കുന്ന സാധകൻ്റെ ചിത്രമാണ് ലക്ഷ്മണൻ്റേത്. രാമനിൽ കാണുന്നത് പരമാത്മഭാവമാണെങ്കിൽ ലക്ഷ്മണനിൽ പരമാത്മതലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജീവാത്മഭാവമാണ് എന്ന് കരുതാം. ലക്ഷ്മണൻ്റെ വ്യക്തിത്വ സവിശേഷതകൾ വ്യഷ്ടിവിശേഷമായും രാമൻ്റെ സർവാശ്ലേഷി ഭാവം സമഷ്ടിഭാവമായും മനസ്സിലാക്കാം. രാമലക്ഷ്മണന്മാരുടെ ഐക്യമാകട്ടെ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ആത്യന്തിക ഐക്യം എന്ന അദ്വൈത തത്വമാകുന്നു. ഈ തത്വം മനസ്സിലാക്കുന്ന രാമായണ പാരായണന്മാരെല്ലാം ശ്രീരാമതത്വത്തിലേക്ക് ഉണരാൻ പരിശ്രമിക്കുന്ന ലക്ഷ്മണന്മാരാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. പദചാരേണ വരേണമെന്നന്തികേ മെദിനീ നന്ദിനി കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ഡരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടു മായാസീതയും ശുചാ തൽക്ഷണേ ചൊല്ലിനാൾ ഏതുമേ വൈകാതെ വിശ്വാസമാശു മൽഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതുമെനിക്കതിൽ ചാടുവാൻ സൗമിത്രിയുമതു കേട്ടു രഘുത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നീടിനാ ഭൂമീസുതയുമന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ
മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. രാമ 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 പാഹിമാം രാമ 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 പാഹിമാം രാമ രാമ പാഹിമാം രാമ രാമ പാഹിമാം രാമ രാമ പാഹിമാം. ഇനി രാമായണ ദർശനം. ഭർത്താവിനും വിശ്വത്തിലുള്ള എല്ലാവർക്കും വിശ്വാസം വരുവാൻ താൻ അഗ്നിപ്രവേശം ചെയ്യാൻ തയ്യാറാണെന്ന് സീത പറയുന്നു. അതിനായി അഗ്നികുണ്ഡം തയ്യാറാക്കാൻ സീത ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു. ശ്രീരാമനും അത് സമ്മതമാണെന്ന് മുഖത്തെ ഭാവത്തിൽ നിന്നും മനസ്സിലാക്കിയ ലക്ഷ്മണൻ സ്തബ്ധനായി. തുടർന്ന് വാനരന്മാരുമായി ചേർന്ന് അഗ്നി ജ്വലിപ്പിച്ചു. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജനസമൂഹമധ്യത്തിൽ വളരെ പരുഷമായി അങ്ങേയറ്റം ഹൃദയഭേദകമായ രീതിയിൽ ശ്രീരാമൻ സീതയോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മണനോടു മായാ സീതയും ശുച തത്ക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ വിശ്വാസമാശു മദ്ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതുമെനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു രഘുത്തമ സൗമുഖ്യഭാവമാലോക്യ ആലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഠം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമിസുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്തിയാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. സമൂഹമധ്യത്തിൽ വെച്ച് പരുഷമായ വാക്യങ്ങളെ, അങ്ങേയറ്റം അപമാനിക്കുന്ന വാക്യങ്ങളെ, തൻ്റെ സ്ത്രീത്വത്തിന് തന്നെ നിരക്കാത്ത വാക്യങ്ങളെ ശ്രീരാമൻ പറഞ്ഞത് കേട്ട് മായാസീത ലക്ഷ്മണനോട് ദുഃഖത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. മായാസീത എന്നത് അധ്യാത്മരാമായണത്തിൻ്റെ കാഴ്ചപ്പാടാണ്. വാൽമീകിയത്തിൽ സീത തന്നെയാണ്. മാത്രമല്ല, അവിടെ സീത വളരെ ശക്തമായിട്ട് ശ്രീരാമനോട് മറുപടി പറയുന്നുണ്ട്. ശക്തമെന്ന് പറഞ്ഞാൽ അതിശക്തമായ ഭാഷയാണ്. എൻ്റെ ശരീരം മറ്റൊരാളാൽ സ്പർശിക്കപ്പെട്ടു, അത് ശരിയാണ്. പക്ഷേ അതിന് ഞാനല്ല ഉത്തരവാദി, ദൈവമാണ്, യോഗമാണ്, വിധിയാണ്, അഥവാ എൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല. എന്നാൽ എൻ്റെ മനസ്സിൻ്റെ ബുദ്ധി എൻ്റെ രാമനെയല്ലാതെ മറ്റാരെയെങ്കിലും സ്പർശിച്ചിട്ടില്ല. ഇതാണ് പരമാർത്ഥം. എന്നിരിക്കെ എൻ്റെ ശുദ്ധിയെ മാത്രം ചോദ്യം ചെയ്യുകയല്ല, സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കും വിധം അങ്ങ് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഈ ദേഹധാരണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല,
എൻ്റെ സവിശേഷതയാർന്ന ജന്മത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ അങ്ങേക്ക് അറിവുള്ളതാണ്. അതുപോലും അങ്ങ് വിസ്മരിച്ചു. വൈകാരികമായ ഭാവത്താൽ എല്ലാ മഹിമയും അങ്ങ് മറന്നു. ഇങ്ങനെ സമൂഹമധ്യത്തിൽ അപമാനിതയായിരിക്കുന്ന ഞാൻ ഇനി ഈ രീതിയിൽ കഴിയുന്നതിൽ അർത്ഥമില്ല. ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് സീതാദേവി ഒരു ചിത ജ്വലിപ്പിക്കാൻ, കുണ്ഡം ജ്വലിപ്പിക്കാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് ശ്രീരാമൻ്റെ സൗമുഖ്യം, മുഖഭാവം എന്ത് എന്ന് ലക്ഷ്മണൻ നോക്കുകയാണ്. അതിനെ രാമൻ അനുകൂലിക്കുകയാണ്. അങ്ങനെയാണ് ലക്ഷ്മണൻ ചിത ഒരുക്കുന്നത്. വിശ്വാസമാശു മദ്ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക, ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. എൻ്റെ ഭർത്താവിനും ഈ വിശ്വത്തിലുള്ള മറ്റെല്ലാവർക്കും വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി അഗ്നിപ്രവേശം ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. അതുകൊണ്ട് നീ ചിത ഒരുക്കിയാലും എന്ന് ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു. സൗമിത്രിയും അതു കേട്ടു രഘുത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം. ലക്ഷ്മണൻ ശ്രീരാമൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. രാമൻ അതിനനുകൂലമാണ്. തൻ്റെ മുഖഭാവം കൊണ്ട് രാമനും അത് ആവശ്യപ്പെടുകയാണ്. അതോടുകൂടി ലക്ഷ്മണൻ സംഭ്രമിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അനന്തരം വാനരന്മാരുമായി ചേർന്ന് അവിടെ ചിത ഒരുക്കി. ഇവിടെ ഹോമകുണ്ഡം എന്നാണ് പറഞ്ഞത്. വാൽമീകി രാമായണത്തിൽ ചിതാശബ്ദം തന്നെയാണ്. ഏതായാലും സീതയ്ക്ക് പ്രവേശിക്കാനുള്ള അഗ്നി ഒരുക്കി. അനന്തരം രാമൻ അരികിൽ വന്നു നിന്നു. ഈ സമയത്ത് സീതാദേവിയാകട്ടെ ഭർത്താരമാലോക്യ ഭക്തിയാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. തൻ്റെ ഭർത്താവിന് നേരെ സീത നോക്കി ഭക്തിപൂർവം തൻ്റെ ഭർത്താവിനെയും അഗ്നികുണ്ഡത്തെയും മൊത്തത്തിൽ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. തൊഴു കൈകളോടുകൂടി സകല ദേവതകളെയും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയും തപോധനന്മാരെയും സാക്ഷാൽ അഗ്നിഭഗവാനെയും ഒരുപോലെ വന്ദിച്ചുകൊണ്ട് സീത ചൊല്ലുകയാണ്. ഭർത്താവിനെ ഒഴിച്ച് മറ്റൊരന്യനെ ഞാൻ ചിത്തത്തിൽ നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാക്ഷിയാണല്ലോ ഹേ അഗ്നിഭഗവാൻ അങ്ങ്. അതുകൊണ്ട് എന്താണ് പരമാർത്ഥമെന്ന് അങ്ങ് അറിയിക്കണമേ. ഇവിടെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച ശിക്ഷ എനിക്കുണ്ടാവട്ടെ. എന്നാൽ ഞാൻ പരിശുദ്ധയാണെങ്കിൽ അഗ്നിഭഗവാൻ എന്നെ സംരക്ഷിക്കട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അഗ്നിപ്രവേശം ചെയ്യുന്നതായിട്ട് വാൽമീകിയം പറയുന്നത്. ഏതായാലും അഗ്നിയിലേക്ക് സീത പ്രവേശിക്കുകയാണ്. ഈ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ്. കലിയുഗ വരദനായ ഭഗവാൻ ശ്രീ അയ്യപ്പൻ ഭക്തജനങ്ങൾക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകി കുടിയിരിക്കുന്ന ക്ഷേത്രസ്ഥാനമത്രേ ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ്. സാമഭജനം എൻ്റെ ഭജനം
സ്വാമി ഭജനം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ചെർപ്പുളശ്ശേരിയിലാണ് പ്രസിദ്ധി കേട്ട ഈ അയ്യപ്പ ക്ഷേത്രം സ്തുതി ചെയ്യുന്നത്. ശ്രുതി ഭരമരതകമാലയിൽ പ്രതിവിധി കലിയുക ദോഷങ്ങൾ കരുളിടും മതിമോഹനാംഗന്റെ നടയിൽ. സ്കന്ദപുരാണ പ്രകാരം അസുരന്മാരിൽ നിന്നും അമൃത് വീണ്ടെടുക്കുന്നതിനായി മോഹിനി രൂപം ധരിച്ച വിഷ്ണുവിൽ ഭ്രമിച്ച ശിവന് ആ വിഷ്ണുമായയിലുണ്ടായ പുത്രനത്രേ ശാസ്താവ്. എന്റെ ഭജനം സ്വാമി ഭജനം. ശാസ്താവിന് കുടുംബസ്ഥനായും അല്ലാതെയുമുള്ള ഭാവസങ്കല്പങ്ങളുണ്ട്. എന്നാൽ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയായാണ് ആരാധിക്കപ്പെട്ടു വരുന്നത്. സ്വയംഭൂ പ്രതിഷ്ഠകൾ, ശിലയിലും ലോഹത്തിലും നിർമ്മിച്ച രൂപവിഗ്രഹങ്ങൾ എന്നിവയാണ് കേരളത്തിലെ ശാസ്താക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്നത്. പഴയ അയ്യപ്പൻ പാട്ടുകളിൽ സൂചിപ്പിക്കുന്ന നിരവധി അയ്യപ്പൻ കാവുകളിൽ ഒന്നത്രേ ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവ്. ആയിരത്തിലധികം വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവ്. ഇന്ന് വള്ളുവനാടൻ പ്രദേശത്തെ കീർത്തി കേട്ട ക്ഷേത്രങ്ങളിലൊന്നായ ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമത്രേ. മുൻപ് 32 ഇല്ലങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ഈ ഗ്രാമത്തിലെ പ്രസിദ്ധി കേട്ട ഒരു മനയായിരുന്നു ചെർപ്പുളശ്ശേരി മന. അനവത്യതാ ദുഃഖം അനുഭവിച്ചു വന്നിരുന്ന ഈ മനയിലെ നമ്പൂതിരി ഒരിക്കൽ ഇഷ്ടസന്താന ലബ്ധിക്കായി തൃശൂർ ജില്ലയിലെ പെരുവനത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവുള്ളക്കാവ് ശാസ്താക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നു അത്രേ. വർഷങ്ങൾ നീണ്ട ഭജനത്തിന് ശേഷം ഒരു ത്രിസന്ധ്യയിൽ അദ്ദേഹം സ്വവസതിയിൽ തിരിച്ചെത്തുകയുണ്ടായി. വസതിയിൽ തിരികെ എത്തിയ ദിനം രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന നമ്പൂതിരി പിറ്റേന്ന് കാലത്ത് ഉണർന്നെണീറ്റപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇല്ലത്തിന്റെ നടുമുറ്റത്ത് ശ്രീധർമ്മശാസ്താവിന്റെ ദിവ്യായുധമായ ചുരിക ഉയർന്നു നിൽക്കുന്നതാണ് നമ്പൂതിരിക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ട നമ്പൂതിരി അടുത്തു ചെന്ന് ആ ചുരികമേൽ സ്പർശിച്ചു. സ്പർശന മാത്രയിൽ ചുരിക ഭൂമിയിൽ താണുപോകുകയും തൽസ്ഥാനത്ത് സ്വയംഭൂവായി ശ്രീധർമ്മശാസ്താവ് അവതരിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. നിത്യപൂജയ്ക്ക് പത്മമിടുവാനായി കരുതി വച്ചിരുന്ന അല്പം അരിപ്പൊടിയും ശർക്കരയും ചേർത്ത് അടയുണ്ടാക്കി ആ ദരിദ്ര ബ്രാഹ്മണൻ ദേവന് നേദിക്കുകയുണ്ടായി. ക്ഷിപ്രപ്രസാദിയും കരുണാമയനുമായ ദേവൻ സംപ്രീതനായി ഇഷ്ടഭക്തന്റെ അഭീഷ്ടത്തെ സാധിച്ചുകൊടുത്തു. കാലാന്തരത്തിൽ ഈ ബ്രാഹ്മണാലയം ദേവാലയമായി മാറി. നടുമുറ്റം ശ്രീകോവിലും നാലുകെട്ട് തിടപ്പള്ളിയുമായി മാറുകയുണ്ടായി. ചെർപ്പുളശ്ശേരി ഇല്ലം അന്യം നിന്നപ്പോൾ അവിടുത്തെ കാര്യസ്ഥനായിരുന്ന ഉമിക്കുന്നത് നായരാണ് ഈ ബ്രാഹ്മണാലയത്തെ ഒരു ദേവാലയമാക്കി മാറ്റിയത് എന്നാണ് പുരാവൃത്തം. മുഖ്യദേവനായ അയ്യപ്പസ്വാമിയെ കൂടാതെ നവഗ്രഹങ്ങൾ, ഗണപതി, ശിവൻ, രക്ഷസ്, നാഗരാജാവ് എന്നിവർ ഉപദേവന്മാരായും ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവിൽ കുടികൊണ്ടു. കുംഭമാസത്തിലെ ഉത്രംനാൾ കൊടിയേറി 10 ഉത്സവമാണ് അയ്യപ്പൻ കാവ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്രകലകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഉത്സവമാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവിൽ വർഷം തോറും നടന്നുവരുന്ന തിരുവുത്സവം. 8 വിളക്കാണ് ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ഒരു പ്രധാന ചടങ്ങ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന 8 വിളക്ക് നാൾ രാവിലെ ഉത്സവബലിയും ഉച്ചയ്ക്ക് ശേഷം അഞ്ചാനയുമായുള്ള കാഴ്ച ശീവേലിയും നടക്കുന്നു. തിരുവുത്സവത്തിന്റെ 9 നാൾ പള്ളിവേട്ടയും 10 നാൾ ആറാട്ടും അതിവിപുലമായി ആഘോഷിച്ചു വരുന്നു.
ഭക്തജനങ്ങളുടെ ദുരിതാവസ്ഥയെ ദൂരീകരിക്കുന്നതിനു വേണ്ടി അനുഗ്രഹാശിസ്സുകൾ നൽകി കടാക്ഷിക്കുകയാണ് കരുണാമൂർത്തിയും ആശ്രിതവത്സനുമായ സാക്ഷാൽ അയ്യപ്പസ്വാമി ചെർപ്പുളശ്ശേരിയിൽ.